ഇന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന വാക്കിന്റെ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്ന്, വചനം ഓർത്തുകൊള്ളുവിൻ, യോശുവ 1:13. രണ്ട്, ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ, ന്യായാധിപന്മാർ 9:2. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ, 1 ശമൂവേൽ 12:24. 4, അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ, 1 ദിനവൃത്താന്തം 16:13. 5, അവന്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവിൻ, 1 ദിനവൃത്താന്തം 16:15. 6, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, 50:22. 7, അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ, 105:6. 8, പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, യെശയ്യാവ് 46:9. 9, ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ, മലാക്കി 4:4. 10, ഓർത്തുകൊള്ളുവിൻ, മത്തായി 24:25. 11, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ, ലൂക്കോസ് 17:32. 12, എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ, ലൂക്കോസ് 24:7. 13, ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ, പ്രവർത്തികൾ 20:31. 14, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ, 2 കൊരിന്ത്യർ 9:6. 15, ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ, എഫ് 2:12. 16, എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ, കൊലോസ്യർ 4:18. 17, പൂർവകാലം ഓർത്തുകൊള്ളുവിൻ, എബ്രായർ 10:13. 18, കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ, എബ്രായർ 13:3. 19, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, എബ്രായർ 13:7. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.